ഹരി ഈ ഈ വാർത്ത വന്ന ഉടൻ തന്നെ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കണ്ടിരുന്നു ഈ നടപടിയിൽ തൃപ്തി തൃപ്തരാണോ സി രേഷ്മ സ്വാഭാവികമായിട്ടും സി പി ഐ തൃപ്തരാണ് എന്നുള്ളതന്നെയാണ് നമുക്ക് പുറത്തു വരുന്നത് വിവരങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ നീക്കണം എന്നുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ സാധിക്കുക സൈഫ് സൈനാവദീനായിരിക്കും സൈഫ് ആ കാര്യത്തിൽ സി പി ഐക്ക് തൃപ്തിയുണ്ടോ സി പി ഐ അതിനകത്ത് തൃപ്തരാണെന്ന് തോന്നുന്നു ഹരി അതുപോലെ തന്നെ രേഷ്മ അത് കാരണം സി പി ഐ ഇതിനോടകം തന്നെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചു എന്നുകൊണ്ട് അവർ തൃപ്തിപ്പെടുന്നു ഇത് സി പി ഐയുടെ വിജയമല്ല എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വിജയം എന്നാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷം പറഞ്ഞത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ളത് അവരുടെ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട് അവിടെയും ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക മാത്രമാണോ വേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം എല്ലാ കാലത്തും മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഇടതു ഭാഗമായിട്ടുള്ള സർക്കാർ ഭരിക്കുമ്പോൾ അതും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രകാരം വിനോദത്തിൻ്റെ വാക്കുകൾ പ്രകാരം ഊഴമിട്ട സംഘപരിവാർ നേതാക്കളെ കണ്ട ഒരാൾ എന്തിനാണത് കണ്ടത് എന്ന് ഞങ്ങൾക്കറിയണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു എന്തിനാണ് കണ്ടത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല സംസ്ഥാന പോലീസ് മേധാവി ചില സംശയങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു ഇതിപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പുറത്തുവിട്ട വാർത്ത പ്രകാരം ഹരി റിപ്പോർട്ട് ചെയ്ത വാർത്ത പ്രകാരം മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും പറയുന്നുണ്ട് ഒന്ന് ഡി ജി പി സ്ഥാനത്തിന് വേണ്ടിയാണോ ഈ യു പി എസ് സി യുമായി ബന്ധപ്പെട്ട് ഡി ജി പി പദവിയിലേക്ക് ഉയരാൻ വേണ്ടിയാണോ രണ്ട് ഇതുവരെ കിട്ടാത്ത ആ പോലീസിൻ്റെ മെഡലിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് വേണ്ടിയാണോ മൂന്നാമത് രാഷ്ട്രീയ കാര്യങ്ങളാണോ അത് മൂന്ന് കാര്യങ്ങൾ സംശയം എന്ന രീതിയിൽ സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിരുന്നു അവിടെ സി പി ഐക്കുള്ള ഉത്തരം കിട്ടിയോ എന്ന് മറുപടി പറയേണ്ടത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോവിശമാണ് ഊഴമിട്ട് എന്തുകൊണ്ട് സംഘപരിവാർ നേതാക്കളെ ഈ എ ഡി ജി പി കണ്ടു അത് കേരളത്തിന് അറിയണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഊഴമിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നുള്ള സംശയം സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനുള്ള ഉത്തരവ് നൽകേണ്ടയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല അതായത് പോസ്റ്റിൽ അത് നമ്മളെ ഉത്തരവ് കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ആ ഉത്തരവ് വന്നാലാണ് എന്തിന്മേലാണ് നടപടി എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ അതായത് ഇപ്പോൾ ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനാണ് നടപടിയെങ്കിൽ ഒന്ന് നോക്കൂ ദത്താത്രേയ ഹൊസബിള തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നതായി അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു അപ്പോൾ അവിടെ വെട്ടിലാവുന്ന മറ്റ് പല വകുപ്പുകളുമുണ്ട് സർക്കാരും കൂടിയാണ് ഈ ഇതിലേക്ക് വീണ്ടും ഈ നടപടി കൊണ്ട് എന്ത് കാര്യം ഒരു ചോദ്യം കൂടി നമുക്ക് വരുന്നുണ്ട് വളരെ തമാശയായി തോന്നുന്നു വളരെ വിചിത്രമായി തോന്നുന്നു